നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഏറ്റവും പുതിയ മഹീന്ദ്രയുടെ താറാണ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും വലിയ രീതിയിൽ നല്ല രീതിയിൽ തന്നെ മാറ്റവും കാര്യങ്ങളൊക്കെ വന്നിട്ടിരിക്കുന്ന ഒരു മോഡലാണ്. ശരിക്കും നോക്കി എന്ത് മുഴുപ്പാണ് വണ്ടി കാണാനെന്ന് നോക്കി. നമുക്ക് ഇതിനകത്ത് എത്രത്തോളം ക്യാമറയ്ക്കകത്ത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ വണ്ടിക്ക് ഭയങ്കരധികം ഒരു റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നൊരു ഫീലാണ് നമുക്ക് പുതിയ താറിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫ്രണ്ട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഒരു റൗണ്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത് പ്ലാസ്റ്റിക്കിൻ്റെ ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ താറെന്നുള്ളൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഫുള്ള് കൊടുത്തിരിക്കുന്ന ലൈറ്റ്സ് എന്ന് പറയുന്നത് ഹാലജനാണ്. ആകെപ്പാട് LED ടച്ചിങ്സ് വന്നിരിക്കുന്നത്. ഈ ഒരു DRL എൽ ഇ ഡിയുടെ ടച്ചിങ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ ശരിക്കും വണ്ടി അടിമുടി അങ്ങ് മാറി. ഇപ്പോൾ താഴത്തെ ഈ ഒരു ഇത് ഫൈബർ ആണെങ്കിലും ഇതൊരു ഫൈബർ ഫിനിഷാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ വേറൊരു മെറ്റലിൻ്റെ ഒരു മെറ്റീരിയൽ പോകുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മുടെ ബോണറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്തും നല്ലൊരു ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടാണ് പുതിയൊരു മഹീന്ദ്രയുടെ താറും കാര്യങ്ങളൊക്കെ കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും എനിക്ക് വാക്കുകളില്ല പറയാനായിട്ട് ആ ഒരു രീതിയിലുള്ളൊരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പുതിയ ഈ ഒരു മഹീന്ദ്ര താറിന് വന്നിരിക്കുന്നത്. ശരിക്കും നിങ്ങളൊന്ന് നേരിട്ട് കണ്ടു നോക്കണം. ഞാൻ ഈ പറയുന്നൊന്നും കണ്ട് വിശ്വസിക്കരുത്. നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ഇതൊന്ന് അനുഭവിച്ചറിയണം എത്രത്തോളം ഡിസൈൻ്റെ അകത്താണെങ്കിൽ എത്രത്തോളം ഭംഗി നമ്മുടെ ഈ ഒരു പുതിയ താറിന് കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. അതായത് ആ ഒരു അപ്രോച്ച് ആംഗിൾ വന്നിരിക്കുന്ന ഏതാണ്ട് 45 degrees, അതുപോലെ തന്നെ ഡിപ്പാർച്ചർ ആംഗിൾ ഇവർ കൊടുത്തിരിക്കുന്നത് 38 degrees. അതുകൊണ്ടാണ് കറക്റ്റ് ആ ഒരു ഡിസൈനിങ് കണ്ടോ, കൃത്യമായിട്ട് ബമ്പർ ഒന്ന് കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർ കൃത്യമായിട്ട് പൊക്കിയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സൈഡ് പ്രൊഫൈൽസ് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരെയും ആകാംക്ഷയുടെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ഡിസൈൻ എലമെൻറ്റിൽ കൃത്യമായിട്ട് തിളങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയൊരു വീലാണ്. 18-inch ഒരു CH വീലാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. 255 ഇതിൻ്റെ ഒരു ടയർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കടിച്ച് നിൽക്കുക. ഏത് റോഡിലാണെങ്കിലും നമുക്കിങ്ങനെ കടിച്ച് കയറി പോവാ എന്നുള്ള രീതിയിൽ, ഓഫ് റോഡിംഗ് ആണെങ്കിൽ കടിച്ച് കയറി പോകാൻ വേണ്ടിയിട്ടാണ് അത്രയും വിട്ടിലുള്ള ഒരു ടയറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ടയർ വോളാണെങ്കിൽ 65, അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടാൻ വേണ്ടി നല്ല ടയർ വോളുള്ള ടയറുകളാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. CH ഓൾ ടെറൈനാണ്. നമ്മൾ ഇത് നോക്കി, ഈ ഒരു അലോയിവലിൻ്റെ ഡിസൈൻ്റെ അകത്ത് പോലും ആ താറെന്ന് പറഞ്ഞ എംബ്ലം കൊടുത്തിട്ടുണ്ട്. അത്രയധികം ചെറിയ ചെറിയ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു താറിൻ്റെ ഒരു എംബ്ലം ക്രോമിൽ അവർ കൊടുത്തിട്ടുണ്ട്, ഈ ബ്ലാക്ക് കളറിൽ. അത് കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതാണ്ട് ഇതിൻ്റെ ഡിസൈനിങ് പോയി നോക്കി. ആ ഒരു ഫൈബറിൻ്റെ ഒരു ക്ലാഡിങ് കയറി ഇറങ്ങി ആ ഫുട് സ്റ്റെപ്പിലൂടെ കയറി ബാക്കിൽ വന്ന് താഴത്തെ ബമ്പറിലൂടെ അങ്ങ് കയറിപ്പോൾ പ്രോപ്പർ ഒരു ഫ്ലോയിലാണ് ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സ്ക്വയറി ഷേപ്പ് കൃത്യമായിട്ടുണ്ട്. വണ്ടി വെട്ടി വെച്ചിരിക്കുന്നുമല്ലേ, ഇങ്ങനെ വന്ന് നല്ല രസമുണ്ട് ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ സൈഡിൽ വേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഘടകം ഡിസൈൻ എലമെൻ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വലിയ മിററുകളാണ്. അതിൻ്റെ അകത്തും താറെന്ന് കൊത്തി വെച്ചിരിക്കുന്ന പോലെ കൊടുത്തിട്ടുണ്ട് ആ താറെന്ന് പറഞ്ഞൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ ബോണറ്റിൽ നോക്കുമ്പോൾ ഈ ഒരു ക്ലാഡിംഗ് ഒക്കെ നോക്കി, പണ്ടത്തിൻ്റെ അകത്ത് ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു വെൽഡിങ്ങിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒരു കൃത്യമായിട്ടൊരു ഒരു വെട്ടി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു വിൻഡോ ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു നല്ല രസം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് നേരിട്ട് കണ്ട് നോക്കണം. നല്ല രസമുണ്ട് അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതും ഒരു നല്ലൊരു ഒരു പ്രത്യേക ഒരു ഡിസൈൻ എലമെൻ്റ് ആണ്. ഹാർഡ് ടോപ്പാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ഗ്ലാസ് താത്താനോ ഒന്നും പറ്റത്തില്ല. ഒരു ഫൈബർ ഗ്ലാസ്സുകളാണ് ബാക്കിൽ അവർ കൊടുത്തിരിക്കുന്നത്. 4x4 എന്ന് പറഞ്ഞിട്ട് എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് നോക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്ത് രസമാണ് നോക്കിയത് കാണാനായിട്ട്. ആ ഒരു 18-inch സ്പെയർ വീൽ ഇരിക്കുമ്പോൾ തന്നെ ശരിക്കും അങ്ങ് പ്രൗഡിയിൽ അങ്ങ് നിറഞ്ഞിരിക്കുന്നൊരു ഫീലാണ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ ആകട്ടോ, ഒരു LED എലമെൻറ്റും എല്ലാം പിന്നെ ഹാലജനും കൂടെ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്തും താറിൻ്റെ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിൽ ഈവൻ ഒരു പാർക്കിംഗ് സെൻസറുകൾ വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു താറ് വരുന്നത്. പിന്നെ ഇവിടെ വരുമ്പം ബാക്ക് വിൻഡോയിൽ ഒരു ഡീഫോഗർ വരുന്നുണ്ട്.
ഇവിടെ കണ്ട ഒരു പച്ച ഇല കൊടുത്തിരിക്കുന്നുണ്ടോ കാണോ ഒരു ഇലയുടെ സൈൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ബാക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓ എൻ്റെ മോനെ നല്ല രീതിയിൽ ആ ഒരു പണ്ടത്തെ ഒരു ജീപ്പ് പോലൊന്നുമല്ല എന്ത് നൈസായിട്ട് ഓപ്പൺ ആവുന്നു നോക്കി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലിയ സ്പേസ് ഉള്ള ബൂട്ടൊന്നുമല്ല അത്യാവശ്യം ചെറിയൊരു ബൂട്ടാണ് കൊടുത്തിരിക്കുന്നത് അതാണെങ്കിൽ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ കാര്യങ്ങളൊക്കെ കയറാനുള്ള പ്രൊവിഷൻ ഉണ്ട് ബാക്കിലത്തെ ഇതാണെങ്കിൽ നല്ല രീതിയിൽ ക്വാളിറ്റിയിലാണ് അതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഫൈബർ ക്വാളിറ്റി സോറി പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണെങ്കിലും നല്ല രീതിയിൽ വരുന്നുണ്ട് ഇവിടെയാണ് ബമ്പർ വരുന്നത് പ്ലാസ്റ്റിക്കാണ് ഇവിടെ കയറിയിരുന്നാൽ ഇരിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ അകത്തെ മെറ്റീരിയൽസൊക്കെ വാഷബിൾ മെറ്റീരിയൽസ് ആണെന്നാണ് അവർ പറയുന്നത് പിന്നെ ഈ ഒരു ഫൈബറിൻ്റെ ഈ ഒരു ഗ്ലാസ് നമ്മൾ ഇതാദ്യം താത്തിട്ട് വേണം ഡോർ അടയ്ക്കാൻ ഇല്ലെങ്കിൽ ഡോർ അടയില്ല ഡോർ അടയ്ക്കുമ്പോൾ നോക്കി നിങ്ങൾ ശരിക്കും അടിപൊളി ഇനിയിപ്പം നമ്മുടെ സൈഡിൽ വരുമ്പോൾ ഇവിടെ പണ്ടത്തെ കാറുകളത്തെ പോലെ തന്നെ കീ ഇട്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫ്യൂവൽ പമ്പ് അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് സെയിം ഒരു ഡിസൈൻ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ സൈഡിൽ വ്യത്യാസം വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആൻറ്റിന ഉണ്ട് വേൾഡ് ക്ലാസ് ഡിസൈൻ പോലെയാണ് ഫ്രണ്ടിൽ ആ ഒരു ബോണറ്റിൻ്റെ സൈഡിൽ ആൻറ്റിന പ്ലേസ് ചെയ്തിരിക്കുന്നത് ശരിക്കും കാണാൻ നല്ല രസമുണ്ട് ഇവിടെ മറ്റേ എംഹോക്ക് സീരീസ് എഞ്ചിൻ ആയതുകൊണ്ട് എംഹോക്ക് എന്ന് പറഞ്ഞൊരു ബാഡ്ജുണ്ട് ഒരു പരുന്തിൻ്റെ പടം കിടപ്പുണ്ട് 130 അതിന് പവർ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു 130 ഒരു ഇതും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ സൈഡിലുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് കയറുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് കണ്ടോ എന്ത് ഹൈറ്റിലാണ് ആ ഫുഡ് സ്റ്റെപ്പ് ഇരിക്കുന്നത് അല്ലേ ശരിക്കും ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 265 mm ആണ് പുതിയ താറിന് വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ത് ക്ലിയറൻസ് ആണെന്ന് നോക്കി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി നോക്കുവാണെങ്കിൽ നമ്മുടെ ഇത് വരുന്നത് ബോഡി കളേർഡ് അല്ല ഒരു ഫൈബർ കളേർഡാണ് അകത്തോട്ട് നോക്കുമ്പോൾ തന്നെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമ്മളെ ആദ്യമായിട്ട് ശരിക്കും വിസ്മയിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പുതിയൊരു സീറ്റിൻ്റെ ഡിസൈനിങ് നോക്കി ശരിക്കും ഒരു പ്രീമിയം കാർ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള കുഷനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു പുതിയൊരു ടാറിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ തന്നെ കമ്പനി ശരിക്കും ഇത് ഒരു ഓഫ് റോഡറായിട്ടല്ല ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ജീപ്പ് മോഡലല്ല ഒരു ശരിക്കും ഏതൊരു സെഗ്മെൻറ്റിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യൂട്ടിലിറ്റി വെഹിക്കിളായിട്ട് തന്നെയാണ് പുതിയ ടാർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ അതിൻ്റെ കൂടുതൽ ഇതിൻ്റെ ഒരു ഓഫ് റോഡിങ് കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല താനും ഓക്കെ അതിലേക്ക് കയറാൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും നമ്മുടെ നോട്ടത്തിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നതാണ് ഇവർ കൊടുത്തിരിക്കുന്ന ഒരു ബാഡ്ജിങ് എന്ന് പറയുന്നത് എന്ത് രസമല്ലേ മെയ്ഡ് ഇൻ ഇന്ത്യ നമ്മളെ ശരിക്കും പ്രൗഡാക്കുന്ന രീതിയിലാണ് മഹീന്ദ്രയുടെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അത്യാവശ്യം ഹൈറ്റിലാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അത്യാവശ്യം ഹൈറ്റിലാണ് അതിൻ്റെ ഒരു പൊസിഷൻ വരുന്നത് അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു ഇതിൽ ചവിട്ടി അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു എയർ ബാഗ് വരുന്നുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ടച്ച് സ്ക്രീൻ ഒരു 18.5 cm എന്നാണ് പറയുന്നത് 6" ടച്ച് സ്ക്രീനാണ് വരുന്നത് അതിൻ്റെ കുറേ ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അവിടെയാണെങ്കിൽ ആ ഒരു ഫിനിഷിന് വേണ്ടിയിട്ട് അവർ കണ്ടു ഒരു ക്രോമിൻ്റെ എലമെൻറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എ സി വെൻസ് വരുമ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെ സ്ഥിരമുള്ള ഒരു റൗണ്ട് ഡിസൈനാണ് വരുന്നത് ഇവിടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷാണ് പോയിരിക്കുന്നത് എ സിയിലേക്ക് വരുമ്പോൾ ആയിട്ടുള്ളൊരു എ സി അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് താഴെ തണ്ട് ഇവിടെ 3 സ്വിച്ചുകളുണ്ട് ഇത് സ്വിച്ചുകളല്ല ഇത് ഇൻഡിക്കേഷൻ നമുക്ക് പാസഞ്ചർ എയർ ബാഗ് ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാൻ പറ്റും അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചെറിയ വെയിറ്റ് കുറഞ്ഞ ഒരാളായിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു എയർ ബാഗ് ഓൺ ആവത്തില്ല ഇവിടെ പിന്നെ ഒരു ഹസാർഡ് ലാമ്പിനുള്ളൊരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ 3 dummy switches കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ആണ് നമ്മുടെ ഗിയറിൻ്റെ ലിവർ വരുന്നത് നമ്മൾ പ്രസ് ചെയ്തിട്ട് നമുക്ക് 2 high 4H ന്യൂട്രലിടാം 4L അതിനുള്ള പ്രൊവിഷൻ കിടപ്പുണ്ട് നോർമൽ ഒരു 4x4 പോലെ തന്നെ ഇപ്പം പുതിയ സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല പണ്ടത്തെ ആ ഒരു സ്റ്റൈലിൽ ആ ഒരു ഗിയർ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീല് കിട്ടും അത് കൃത്യമായിട്ട് ഇവരത് നോക്കിയിട്ടുണ്ട് ഇവിടെയാണെങ്കിലും ഒരു പവർ ഔട്ട്ലെറ്റിനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചാർജിങ് സ്ലോട്ട് ഉണ്ട് ഒരു USB ഉണ്ട് ഒരു ഓക്സിനുള്ള കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫോൺ ഇടാനായിട്ട് ഒരു പ്രൊവിഷൻ ഉണ്ട് അവിടെയാണെങ്കിലും ഒരു റബ്ബർ ഫിനിഷ് അപ്പം അത്രയധികം ഇവർ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഡിസൈനിങ്ങിൻ്റെ സമയം വരുമ്പോൾ ഇവിടെ ഗിയറിൻ്റെ സൈഡിൽ കൂടെ ഒരു ക്രോമിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നമുക്ക് 2 power window സ്വിച്ച് നടുക്കാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് ഇവിടെ ഒരു കോയിൻ ഇടാനുള്ള ഒരു കോയിൻ ഹോൾഡർ വരുന്നുണ്ട് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട് അവിടെയും ഒരു ക്രോമിൻ്റെ ഒരു എലമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് മോളെന്ന് പറയുന്നത് ഹാർഡ് ടോപ്പാണ് ഇത് റിമൂവബിളല്ല ഹാർഡ് ടോപ്പ് ഇവിടെ വേറെ മെറ്റീരിയൽസ് ഒന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് തന്നെയാണ് 3 അത്യാവശ്യം ഫിനിഷുള്ള ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതാണ് മെയിൻലി നമുക്ക് കോ പാസഞ്ചർ സൈഡിൽ വരുന്നൊരു ഫീല് അല്ലെങ്കിൽ ഒരു ഫിറ്റ് ഫിനിഷ് എന്ന് പറയുന്നത് നല്ലൊരു ഹൈറ്റി പൊസിഷനായിരിക്കും നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ പുതിയ താറിലൂടെ നമുക്ക് നമ്മൾ ഇതിൻ്റെ സീറ്റ് റിമൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിവറിൽ ഫുള്ള് പ്രസ് ചെയ്യുക അങ്ങ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് ഓപ്പൺ ഉണ്ടാവും പിന്നെ നമ്മൾ ഇതിൽ ചവിട്ടി മുകളിൽ പിടിച്ചാണ് കയറേണ്ടത് അടി മോനെ ഓക്കെ അത് നമുക്ക് അടച്ചേക്കാം ഓക്കെ അപ്പോൾ ഇതാണ് സ്പേസ് ഒന്ന് നോക്കി ബാക്കിൽ ശരിക്കും പണ്ടത്തെ ഒരു ഡിസൈനിങ്ങിൽ നിന്ന് മാറി കൃത്യമായിട്ട് കണ്ട് ഇവിടെ അതിൻ്റെ ഒരു ഫിനിഷ് ഉണ്ട് ഇവിടെ ആ ഒരു റോൾ കേജ് പോകുന്നുണ്ടോ കൃത്യമായിട്ട് ആ ഒരു റോൾ കേജ് കയറി ഇറങ്ങി ഫുള്ള് പോകുന്നുണ്ട് സ്പീക്കേഴ്സ് 2 കൊടുത്തിരിക്കുന്ന മുകളിലാണ്
ഇവിടെ രണ്ട് ട്വീറ്ററും കൊടുത്തിട്ടുണ്ട്. ഹാർട്ട് ടോപ്പ് ആണ്, റിമൂവബിൾ അല്ല. അപ്പൊ ഇതാണ് ബാക്കിലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ സൈഡിൽ കൂടെ ഫുൾ ആ ഒരു റോൾ കേജ് കയറി ഇറങ്ങി പോയിട്ടുണ്ട്. സീറ്റ്സിന്റെ ഡിസൈൻ ആണെങ്കിലും നോക്കി, ഈവൻ വിത്ത് എ ഗുഡ് ഹെഡ് റെസ്റ്റ്, നല്ലൊരു ഹെഡ് റെസ്റ്റും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. ഡിസൈൻ ചെയ്തിട്ട് നല്ല രീതിയിൽ ഡിസൈനിങ് വന്നിട്ടുണ്ട്. ജെനുവിൻലി നല്ല കംഫർട്ടബിൾ ആണ്. കുറച്ചൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീലാർച്ച് കയറി വരുന്നതുകൊണ്ട് ഒരു ശകലം സൈഡിലത്തെ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം രണ്ട് പേർക്ക്, മുഴുപ്പുള്ള രണ്ട് പേർക്ക് ഒരു കൊച്ചിനും ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുഴുപ്പുള്ളൊരു സീറ്റ്സ് ആണ്. നമ്മുടെ ലെഗ് സ്പേസ് ആണെങ്കിലും നല്ല രീതിയിൽ ലെഗ് സ്പേസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അകപ്പാട് ഇതിൻ്റെ അകത്ത് നിറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഉണ്ട് ഒരു കാർഗോ ഹോൾഡ് ചെയ്യാനുള്ള ഒരു മാക്സിമം 3 kg എന്നുള്ള രീതിയിൽ ഒരു പ്രൊവിഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഡ്രൈവർ സീറ്റിലേക്ക് പോവാം. ബീസിൻ്റെ എഞ്ചിൻ ഹുഡ് ഒന്ന് തുറന്നു നോക്കുകയാണെങ്കിൽ പഴയ ഒരു സൈഡിൽ രണ്ടൊരു ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ അകത്തു തന്നെ നമ്മൾ റിലീസ് ചെയ്യണം. ഇതിന് വന്നിരിക്കുന്നത് 130 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 300 NM ടോർക്കുമാണ് ഇതിന് വരുന്നത്. ശരിക്കും നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് എഞ്ചിൻ വരുന്നത്. ഒരു 4-സിലിണ്ടർ ഇൻലൈൻ ഡീസൽ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും നല്ല രീതിയിൽ നിറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറും അല്ലെങ്കിൽ ഒരു ബോണറ്റിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത്. മുകളിൽ വേറെ പ്രത്യേകിച്ച് ഇൻസുലേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് വരുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആക്സിലേറ്റർ കൊടുത്തടാ എൻ്റെ മോനെ. അതാണ് നമ്മുടെ കീയുടെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കീ ആണ്. നടുക്ക് സ്വിച്ച് ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹസാർഡ് ലാമ്പും അതുപോലെ തന്നെ ഹോണും കൂടെ റിലീസ് ചെയ്യും. ഒരു ലോക്കുണ്ട്, അതുപോലെ തന്നെ ഒരു അൺലോക്ക് ബട്ടണും കാര്യങ്ങളൊക്കെ. നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ഡ്രൈവർ സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ സെയിം ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ അഡ്ജസ്റ്റബിളായിട്ടോ അതിൻ്റെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ അവിടെ ചവിട്ടി സ്റ്റിയറിംഗിൽ പിടിച്ച് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറി ഇരുന്ന് നോക്കുകയാണെങ്കിൽ എൻ്റെ മോനെ, ശരിക്കും പഴയ ഒരു താറാണ് എന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ ഡിസൈനിങ്ങും ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇതിലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നല്ല മോഡേൺ ആയിട്ടുള്ളൊരു ക്യാബിൻ. എന്നാൽ പണ്ടത്തെ താറിൻ്റെ പോലെ തന്നെ ഡോമിനേറ്റിംഗ് ആയിട്ട് നമുക്ക് ബോണറ്റ് കാണാവുന്ന രീതിയിലുള്ളൊരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ശരിക്കും നമുക്ക് ആ ഒരു ഫീല് അല്ലെങ്കിൽ പവർ വരട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു പവർ നമുക്ക് കൃത്യമായിട്ട് തോന്നും. നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചിട്ട്, എനിക്ക് കയറി ഇരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാതെ തോന്നുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചിട്ട് ഇതിൻ്റെ ഒരു ഡിസൈൻസിനെ കുറിച്ചൊക്കെ പറയാം. നിങ്ങൾ കണ്ടായിരുന്നോ, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു താറെന്നുള്ളൊരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുള്ള ആനിമേഷൻ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് 2 ഡിജിറ്റൽ മീറ്ററും അതുപോലെ തന്നെ നടുക്കൊരു അനലോഗിൻ്റെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. കണ്ടോ, ചെക്ക് ടയർ ഡയറക്ഷൻ, ഈവൻ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടയർ ഡയറക്ഷൻ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു പുതിയൊരു ടാറിൻ്റെ വന്നത്. കണ്ടോ, കറക്റ്റ് സെൻറ്റർ. ഇതൊക്കെ ശരിക്കും ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ നമുക്ക് ശരിക്കും യൂസ്ഫുള്ളാണ്. ഏത് സൈഡിലോട്ടാണ് ടയർ തിരിഞ്ഞിരിക്കുന്നത് വരെ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു മീറ്ററിൻ്റെ അകത്ത് നമ്മൾ മുമ്പ് നിങ്ങളെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു 7-ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഒത്തിരി അധികം നമുക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കണ്ടോ പവർ എത്ര ശതമാനമാണ് വരുന്നത്, അല്ലെങ്കിൽ ജി മോണിറ്ററിങ് എത്രയുണ്ട്, ഏതാണ്ട് ഒരു കോമ്പസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റീയറിംഗ് നോക്കുമ്പോൾ നമുക്കൊരു ഒരു ഫോസ്പോക്ക് സ്റ്റീയറിംഗ് വീലാണ് വരുന്നത്. ഇവിടെ നമ്മുടെ പ്ലെയറിനുള്ള കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈവൻ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, വോയിസ് കൺട്രോളും കാര്യങ്ങളും. ഹലോ, ഈ സൈഡിൽ നമുക്ക് വരുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊരു ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ളൊരു സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഡൗൺ ഹില്ലിൻ്റെ സമയത്ത് ഓണാക്കി ഇടാൻ നമുക്കൊരു സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ മീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളാണ് കേട്ടോ. ഇത് 3 മീറ്ററിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മീറ്റർ നമ്മൾ ഡ്രൈവിന് പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ മീറ്ററിലൂടെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഒത്തിരി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ, ഏതാണ്ട് ഡിജിറ്റൽ സ്പീഡോമീറ്റർ വരുന്നുണ്ട്, വണ്ടിയുടെ ആംഗിൾസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടയർ ഏത് ആംഗിൾ ഏത് ആംഗിളിലായിട്ടാണ് ഇരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. പിന്നെ ഇതിന് വരുന്ന നമ്മുടെ ആക്സിൽ ഡിയർ ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമുക്ക് ഇതിൻ്റെ അകത്ത് തോന്നുന്ന ഒരു ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള ഒരു വിശേഷം എന്ന് പറയുന്നത്. നമ്മൾ ഗിയർ ലിവറിനെ കുറിച്ചൊക്കെ മുമ്പേ പറഞ്ഞായിരുന്നു. ഒരു 6-സ്പീഡ് മാനുവലാണ് നമ്മൾ ഓടിക്കുന്നത്. ഒരു 4H, ഒരു 4L, ഒരു ന്യൂട്രല്, ഒരു 4i, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമുക്ക് 2 എയർബാഗാണ് കേട്ടോ ഇനി വരുന്നത്, 2 എയർബാഗുകളാണ് വരുന്നത്. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ ഒരു ഗ്രാഫിക് ഡിസൈൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതായത് സാധാരണ താർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അകത്തൊരു പണ്ടത്തെ മോഡൽ വരുമ്പോൾ ഒരു വൈബ്രേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് നോക്കി, എന്ത് സിമ്പിളായിട്ടാണ് വണ്ടി സ്റ്റാർട്ടാവുന്ന നോക്കി. ഈ ഒരു മീറ്റർ കൺസോൾ ആണെങ്കിലും എല്ലാം ശരിക്കും ഒരു വേൾഡ് ക്ലാസ് ക്വാളിറ്റിയിലോട്ട് മഹീന്ദ്ര വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു ദ ടീം.
ശരിക്കും ട്രൂലി പറയുകയാണ് ഹാറ്റ്സ് ഓഫ് ടു ദ ടീം. ഒത്തിരിയധികം വണ്ടി മാറിയിട്ടുണ്ട്. ആ ഒരു പണ്ടത്തെ ഒരു ജീപ്പിൻ്റെ ഡിസൈനിങ്ങിനൊക്കെ ഒത്തിരിയധികം ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീറിംഗ് ആണെങ്കിലും നല്ല അത്യാവശ്യം ലൈറ്റായിട്ട്, ഒത്തിരി ലൈറ്റല്ല, ഒരു ചെറിയൊരു ഹാർഡ്നെസ് ഉണ്ട്. കാരണം ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നമുക്ക് ഒത്തിരി ലൈറ്റ് ആകാൻ പാടില്ല. അപ്പോൾ ചെറിയൊരു ഹാർഡായിട്ടുള്ള ഒരു പവർ സ്റ്റീറിംഗ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ആവശ്യത്തിന് പറ്റുന്നതാണ്. എന്നാൽ നമ്മൾ ആ ഒരു ഡോമിനേറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുന്നു. നമുക്ക് കൃത്യമായിട്ട് വണ്ടീനെ കണ്ടോ എന്ത് സ്മൂത്തായിട്ടാണ് പോകുന്നത് നോക്കിയേ. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ, ശരിക്കും ആ ഒരു ഞാൻ പറഞ്ഞില്ല, പവർ സ്റ്റീറിംഗ് ആണെങ്കിലും ലൈറ്റാണ്. നമുക്ക് മീറ്ററിൻ്റെ അകത്താണെങ്കിലും എല്ലാ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കൃത്യമായിട്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മളിനി ചെറിയൊരു ഓഫ് റോഡാണ്. അപ്പോൾ ആ ഒരു ഓഫ് റോഡിൻ്റെ ചെറിയൊരു ക്ലിപ്സും ഷോർട്സും ഒക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ബാക്കി ഡ്രൈവിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞു. വേണ്ടിയിട്ട് അത്യാവശ്യം ടൈറ്റും ആണ്, എന്നാൽ അതുപോലെ തന്നെ കംഫർട്ടബിളും ആയിട്ടുള്ളൊരു സ്റ്റീറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗിയർ ബോക്സ് ആണെങ്കിൽ നല്ല സ്മൂത്ത്, ഇതുണ്ടോ ഒരു പണ്ടത്തെ ഒരു ജീപ്പ് പോലെയല്ല, നല്ലൊരു പുതിയൊരു കാറ് പോലെ തന്നെ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആക്സിലേഷൻ ഒന്ന് കൊടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും നല്ല സെക്കൻഡ് ഗിയറിൽ വണ്ടി നല്ല പറന്നാണ് കയറുന്നത്. നമ്മുടെ പണ്ടത്തെ ആ ഒരു കാറിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്നുമല്ല, പുതിയ ജിപ്സ് കിട്ടുന്ന ഒരു പെർഫോമൻസും പവറും വരുന്നുണ്ട്. നമ്മൾ അമ്പിലൊന്നും കയറിയാൽ അത്രമാത്രം ചാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ ബ്രേക്കിംഗ് നോക്കുവാണെങ്കിലും തന്നെ ബാക്കിൽ വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നെ പൊളിയായിട്ട് ഈ ഒരു എസ് യു വി നിൽക്കുന്നതെന്ന് നോക്കി. അപ്പം അതായത് അത്രമാത്രം ക്വാളിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിലാണെങ്കിലും ഒത്തിരി അധികം ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓടിക്കാനാണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഇത്രയും വീശിയാൽ പോലും അത്രമാത്രം ബോഡി റോളിംഗ് ഒന്നുമില്ല. പണ്ടത്തെ താറിന് കുറച്ചുകൂടെ ബോഡി റോളിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ ജീസസ് വന്നതുകൊണ്ട്, ലാഡർ ജീസസ് തന്നെയല്ലേ, അതെ, പുതിയത് വന്നതുകൊണ്ട് അത്യാവശ്യം കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ബോഡി റോളിംഗ് ഒക്കെ കമ്പനി കുറച്ചിട്ടുണ്ട്. നല്ല ഫിറ്റ് ആൻഡ് ഫീലാണ് നമുക്ക് തോന്നുന്നത്. ഓടിക്കുമ്പോഴാണെങ്കിലും ഇപ്പം ഇത് ശരിക്കും ഈ പറയുന്ന പോലെ ഓഫ് റോഡിങ്ങിനെ മാത്രം ആസ്പദമാക്കി ഇറക്കിയൊരു വണ്ടിയല്ല ഇതിപ്പം. അർബൻ ആണെങ്കിലും അല്ലെങ്കിൽ ടൗണുകളിലാണെങ്കിലും നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. നമുക്കൊരു വീക്കെൻഡ് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ശരിക്കും ഏതൊരാൾക്കും എടുക്കാൻ പറ്റുന്നൊരു കോൺസെപ്റ്റിൽ തന്നെയാണ് പുതിയൊരു താറിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഞങ്ങളൊരു രണ്ടാമതൊരു വണ്ടി മാറാൻ നേരത്ത് അപ്പൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു താറെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ശരിക്കും ഒരു ഒരു ജീപ്പിൻ്റെ ഒരു ഫീലായിരുന്നു. നമുക്ക് കറക്റ്റ് ആ ഒരു യാത്രാ സുഖം കംഫർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴായിരുന്നു നമ്മൾ
വണ്ടി മാറാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഏതൊരാൾക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കംഫർട്ട് വന്നിട്ടുണ്ട്. നാല് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. റൈഡിലാണെങ്കിലും വലിയ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അങ്ങനെ എല്ലാ പോസിബിലിറ്റിയും കൂടെ കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു പുതിയൊരു കാറിന്റെ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുന്നതിന് മുമ്പ് വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടിയുടെ വാട്ടർ വീഡിങ് കപ്പാസിറ്റി ഏതാണ്ട് 650 mm വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഓഫ് റോഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്കറിയാം നല്ല അത്യാവശ്യം നല്ല ഒരു കപ്പാസിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പണ്ടത്തെ ഒരു എഞ്ചിനേക്കാളും ഇപ്പോൾ ഒത്തിരി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് പുതിയത് വരുന്നത്. ഇപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഡീസൽ എഞ്ചിനും ഉണ്ട്, അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനും അവൈലബിൾ ആണ്. പെട്രോൾ എഞ്ചിൻ അടിപൊളിയാണെന്നാണ് കേട്ടത്. ഒരു നല്ലൊരു ടെർബോ പെട്രോൾ ആണ്, നല്ല ഇതിലും ഡീസലിനേക്കാളും പവറും ഒക്കെ കൂടുതലുണ്ട്, കൂടുതൽ റിഫൈൻഡ് ആണെന്ന് ഇങ്ങനെ കേട്ടു. ഓടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ്ട് ഒരു 9.8 lakhs തൊട്ട് 12.9 വരെയാണ് പുതിയതായിട്ട് എക്സ്ഷോറും പ്രൈസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഹാർഡ് ടോപ്പ് ഉണ്ട്, സോഫ്റ്റ് ടോപ്പ് ഉണ്ട്, ഡീസലുണ്ട്, പെട്രോൾ ഉണ്ട്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഏതൊരാൾക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒത്തിരി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇവരിത് ഡിസൈനും ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ എന്ന് പറയുന്നത്. ഈ റിവ്യൂ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ടൊന്നും ചെയ്തതല്ല, ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടെന്നറിയാം. എന്നാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ വണ്ടി തന്നത് നമ്മുടെ കോട്ടയത്തെ നമ്മുടെ ഹൊറൈസൺ മഹീന്ദ്ര എന്ന് പറയുന്ന ഷോറൂമിൽ നിന്നാണ്. നല്ല സർവീസാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എൻക്വയറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ അവരുടെ നമ്പരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നെ ഇതിൻ്റെ സർവീസ് കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഒരു സർവീസ് കോസ്റ്റാണ് പുതിയ മഹീന്ദ്ര ഥാറിനും വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഈ റിവ്യൂ വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു ലോഞ്ചിൻ്റെ സമയത്ത് വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് എടുത്ത് കുറച്ച് ഷോർട്സ് കൂടെ കാണിച്ചിട്ട് കംപ്ലീറ്റ്ലി വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. താങ്ക് യു.